ചൈന മാം. എക്സ്റ്റീരിയർ എലിവേഷൻ ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മൾ നോർമലി കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് എലിവേഷൻ ആണ്. എനിക്ക് ഒരു 75% അത് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് രണ്ട് മൂന്ന് പോയിന്റ്സ് ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഡബിൾ സൈഡ് സ്ലോപ്പ് വന്നിട്ട് ആ സ്ലോപ്പ് ടേപ്പർ ചെയ്തിഞ്ഞ് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻസ് എവിടെയോ തെറ്റിയിട്ടുണ്ട്. ബിക്കോസ് ആ സ്ലോപ്പ് അത്രയും എക്സ്റ്റെൻഡ് വന്നപ്പോഴത്തേക്ക് ശരിക്കും ആ ഒരു ചായ്പ് ഇറക്കി കണക്കൊരു ഫീലിംഗ് എനിക്കവിടെ ഫീൽ ചെയ്തു. ദെൻ കളേഴ്സിൻ്റെ യൂസേജിൽ എനിക്ക് ഇത്തിരി അഭിപ്രായ വ്യത്യാസമുണ്ട്. ബിക്കോസ് കളർ റെഡ് ആൻഡ് വൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ബട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട ഫീച്ചേഴ്സ് അല്ല ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. കുറേയേറെ സ്ട്രിപ്സ് റെഡ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ആ റെഡിൻ്റെ ഹൈലൈറ്റ് ഇഷ്ടപ്പെട്ടത് ആ ഒരു സ്ലൂപ്പിൻ്റെ സെൻറ്ററിൽ ഒരു വിൻഡോയുടെ രണ്ട് സൈഡിലായിട്ട് രണ്ട് സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്, അതെനിക്കിഷ്ടമായി. ദെൻ അഗെയിൻ കാർപോർഷൻ്റെ കോളംസിൻ്റെ മുകളിൽ എക്സ്ട്രാ ഫീച്ചേഴ്സ് കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കുറച്ച് ഓവറായി പോയോയെന്ന് എനിക്കൊരു സംശയം. ദെൻ അതെന്തായാലും എനിക്ക് എലിവേഷൻ പൊതുവേ ഇഷ്ടപ്പെട്ടു. പിന്നെ ലാൻഡ്സ്കേപ്പ് നല്ല വലിയ പറമ്പാണ്, അത് ലോണിന് പകരം കുറേ കൂടെ മരങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശങ്കർ സർ, കാണാൻ ഭംഗിയുള്ള മതിലും ഗേറ്റുമാണ്, കാണാൻ വളരെ ഭംഗിയായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു, വളരെ സിമ്പിൾ ബട്ട് ഇന്നോവേറ്റീവ്. ഇഷ്ടപ്പെടാത്തൊരു കാര്യം അതിൻ്റെ ലാൻഡ് മാനേജ്മെൻറ്റിൽ എനിക്ക് അഭിപ്രായത്തിലുണ്ട്. റോഡിലേക്ക് ഇറക്കിയിട്ടാണ് എൻ്റെ റാമ്പൊക്കെ ചെയ്തിരിക്കുന്നത്, റോഡിലേക്ക് തന്നെ ഇറക്കിയിട്ടാണ്, ടൈലിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത് റോഡിലേക്കാണ്. ഇത് അൺഅക്സെപ്റ്റബിളാണ്. നമ്മളെ സംബന്ധിച്ചോളം ഇത്രയും സ്ഥലമുള്ള സ്ഥലത്ത് തീർച്ചയായിട്ടും ആ സ്ലോപ്പ് റാമ്പൊക്കെ നമ്മുടെ പ്ലോട്ടിനകത്ത് ചെയ്യണം. ഇതേപോലെ ഒരു ചെറിയ തെറ്റ് അപ്പുറത്തുമുണ്ട്, ആ പെഡസ്ട്രിയൻ എൻട്രി ഉണ്ട്, പെഡസ്ട്രിയൻ എൻട്രി ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം പോലെ കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ആ ശരിയല്ല, മൊത്തത്തിൽ ഡിസൈൻ അത് അവസാനം ചെയ്ത് അതിനകത്ത് എന്തോ ഒരു അപാകത്തില്ല. ഇത് രണ്ടും കുറച്ച് ഓഫ്സെറ്റ് ചെയ്ത് നമ്മുടെ ഗേറ്റ്, ഈ വെഹിക്കുലർ ഗേറ്റ്, വെഹിക്കുലർ എൻട്രിയും നമ്മുടെ പെഡസ്ട്രിയൻ എൻട്രിയും അകത്തെ കുറച്ച് ഓഫ്സെറ്റ് ചെയ്തിരുന്നെങ്കിൽ മതിലിൽ കുറച്ചുകൂടെ ഒരു എലിമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കി നല്ല ഭംഗിയാക്കാനും. അകത്തേ കയറി ചെല്ലുമ്പം ഈ എലിവേഷൻ ഈ സമ്മിശ്രമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഒരു മിനിറ്റ് ഇത് കാണുന്നുള്ളൂ വിഷ്വലിൽ. തീർച്ചയായിട്ടും അതിനകത്ത് ഇന്നോവേറ്റീവായിട്ടുള്ള ഒരുപാട് അറ്റംപ്റ്റ്സ് ഉണ്ട്. ഉദാഹരണത്തിന് കാർപോർച്ചിൻ്റെ കാര്യം പറഞ്ഞില്ല, അതിൻ്റെ ഓറിയൻറ്റേഷൻ വളരെ നമ്മൾ കാണാത്തൊരു കാര്യം തീർച്ചയായിട്ടും അതിൻ്റെ ബോൾഡ്നെസ്സിൽ ഇന്നോവേഷനിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ലെഫ്റ്റിൽ കയറുമ്പോൾ ലെഫ്റ്റിൽ വൈൽഡ് ഷ്രബ്സിൻ്റെ ഒരു ഇതുണ്ട്, ആ തീമാറ്റിക് ഘടകം കണ്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാകുമായിരുന്നു എനിക്ക് തോന്നുന്നു. ചേച്ചി, ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ വലിയ ഗേറ്റിൻ്റെ അവിടെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഇങ്ങനെ വെളിയിലേക്ക് വന്നത് അത് കുറച്ച് ഒരു ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും അത് റോഡിലേക്ക് പബ്ലിക് പ്രോപ്പർട്ടിയുടെ ഇതിലേക്ക് വരുമ്പോൾ. പിന്നെ അഗെയിൻ ചെറിയ ഗേറ്റിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം അത് മറ്റതൊരു പുതിയ സ്റ്റൈലിലെ വീടാകുമ്പോഴത്തേക്ക് പടിപ്പുരയുടെ ആവശ്യമില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു വലിയ ഒരു ബേസ്മെൻറ്റിൽ കയറി നിന്നിട്ടാണ് അതിലേക്ക് പോകുന്നത്. പിന്നെ അതിൻ്റെ ചെറിയ രണ്ട് സ്റ്റെപ്സൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചെറിയ ഗേറ്റിൽ അത് കുറച്ചും കൂടെ മനോഹരമായിരുന്നു. കാരണം ഒരു വലിയ ബേസ്മെൻറ്റിൽ കയറി നിന്നിട്ട് വേണം നമ്മൾ അകത്ത് കയറാൻ. അപ്പം അത് കുറച്ച് ഭയങ്കര ഒരു ഡിസ്ട്രോഷൻ ഫീൽ ചെയ്തു. ഇങ്ങനെ അകത്ത് വരുമ്പം ഭയങ്കര ഹെവി വലിയ ലോൺ, ഈ പറഞ്ഞ പോലെ കുറച്ച് മുറ്റവും അതിൽ കുറേ പെബിൾസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു സംഭവത്തിലേക്ക് അത് പോയിരുന്നെങ്കിൽ കുറച്ചും കൂടെ മനോഹരമായിരുന്നു. ഈ ലോണിൽ അധികം ഭയങ്കരമായിട്ടൊന്നും ചെയ്തില്ല, പുല്ല് മാത്രമുണ്ട് എന്നുള്ളൊരു അവസ്ഥയുള്ളൂ. അതുകൊണ്ട് അതൊരു വലിയൊരു അട്രാക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അതിനൊക്കെ ഒത്തിരി വെറുതെ കുറച്ചും കൂടെ ആലോചിച്ച് ചെയ്തിരുന്നെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് ഒരു ഹെവൻ സൃഷ്ടിക്കാം. അത്ര മുറ്റമുണ്ട്. ഇപ്പോഴൊക്കെ ഉള്ള വീടുകളിൽ ഇത്രയും ഏരിയ ഒക്കെ ഉള്ള വീടുകൾ വളരെ വിരളമാണ്. അപ്പോൾ കിട്ടുന്ന സ്പേസ് മാക്സിമം അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് വരാം. ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കൊള്ളില്ല എന്നുള്ള വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന എലിവേഷൻ വളരെ ബോൾഡായിട്ടുള്ള എലിവേഷനുള്ള ഒരു വീടാണ്. കുഴപ്പമില്ല. ഈ ഇപ്പം ഈ റൂഫിൻ്റെ സ്ലാൻഡിങ്ങും അതും ഇതിൻ്റെ മറ്റ് സംഭവങ്ങൾ ടെക്നിക്കൽ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞവർ മൊത്തത്തിൽ നന്നായിട്ട് കുറേ കൂടെ ഇനി ഈ പറഞ്ഞ പോലെ ഫെർട്ടൈൽ സോയിലൊക്കെ ആയതുകൊണ്ട് ഇനി കാസർഗോഡിലെ ഈ വീട് എപ്പോഴെങ്കിലും നമ്മൾ ചിലപ്പോൾ അതുവഴി പാസ് ചെയ്യുമ്പോൾ കാണുമ്പോൾ നിറയെ മരങ്ങളും പുഷ്പങ്ങളും കായികനികളും ഒക്കെ ആയിട്ട് നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്ന് കണ്ടത് കാസർഗോഡുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീടാണ്. സോ എലിവേഷൻ വൈസ് ആണെങ്കിലും ഒക്കെ ഒരു ഒരു പുതുമ കണ്ണിനൊരു ഡിലൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഹൗസ് ആയിരുന്നു. എന്തായാലും ഈ വീടിനെ കുറിച്ചുള്ള ജഡ്ജസ് കമൻറ്റ് അറിഞ്ഞു. ഇനി അറിയേണ്ടത് എത്ര മാർക്കാണ് ജഡ്ജസ് നൽകുന്നത് എന്നാണ്. ഫങ്ഷണൽ ആസ്പെക്ട്സ് ഔട്ട് ഓഫ് 40, ശങ്കർ സർ 30 മാർക്സ് ഔട്ട് ഓഫ് 40. 30 മാർക്കാണ് ഇന്റീരിയേഴ്സ്, ഷൈന മാം 23 മാർക്സ് ഓൺ 30. 23 മാർക്കാണ് ഈ വീട്ടിൽ ലഭിച്ചിരിക്കുന്നത്. ആൻഡ് ഫൈനലി എക്സ്റ്റീരിയേഴ്സ് ആൻഡ് ഇക്കോ ഫ്രണ്ട്ലിനെസ് ഔട്ട് ഓഫ് 30. സോന ചേച്ചി
22 മാർക്സ് ഓൺ 30. സോ ടോട്ടൽ 75 മാർക്കാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ആ ഒരു എലിവേഷന് നമ്മൾ ഒരു സ്പെഷ്യൽ അപ്രിസിയേഷൻ കൊടുക്കണം. കാരണം ഇവിടെ നമ്മുടെ മലയാളികളുടെ പൊതുവേ ഉള്ളൊരു സ്വഭാവം നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിന് ആ തരത്തിലൊരു വീടുണ്ട്, അതുകൊണ്ട് എനിക്ക് അതുപോലെ തന്നെ കൺസ്ട്രക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും, അല്ലെങ്കിൽ അടുത്ത് കാണുന്ന വീട് പോലെ ഒരെണ്ണം. പക്ഷേ വ്യത്യസ്തമായിട്ട് ഒരു ഐഡിയ കൊണ്ടുവരിക, അത് ട്രൈ ചെയ്യുക എന്നുള്ളൊരു ധൈര്യം കാണിച്ചതിന് തന്നെയാണ് തീർച്ചയായിട്ടും ഈ മാർക്ക്. സോ 75 മാർക്സാണ് ഈ വീട് നേടിയിരിക്കുന്നത്. നമുക്ക്